മൂന്നാം ദിവസവും അതിതീവ്ര മഴ തുടരുന്നു. 5 ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് ആണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട്. തിരുവനന്തപുരം, പാലക്കാട് ഒഴികെയുള്ള 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, വയനാട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. മധ്യകേരളത്തിലും തെക്കൻ കേരളത്തിലുമാണ് മഴ കൂടുതൽ നാശം വിതച്ചത്. എറണാകുളം ജില്ലയിൽ 18 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. പറവൂർ താലൂക്കിൽ കുന്നുകര പഞ്ചായത്തിൽ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണു. ആലുവ, എടത്തല പഞ്ചായത്തിൽ മണ്ണിടിഞ്ഞു വീണ് കാറ് തകർന്നു. കണ്ണൂർ മാടായിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. വിവിധ ജില്ലകളിലെ ദുരിതബാധിത സ്ഥലങ്ങളിൽ സഹായം എത്തിക്കാൻ NDRF സംഘം ഇന്ന് കേരളത്തിലെത്തും. 5 സംഘങ്ങളാണ് തമിഴ്നാട്ടിലെ ആരക്കോണത്തു നിന്നും സംസ്ഥാനത്തെത്തുന്നത്. ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ സംഘം മുൻകരുതൽ നടപടികൾ ഏകോപിപ്പിക്കും. വിവിധ ജില്ലകളിൽ നിന്ന് മഴയുടെയും നാശനഷ്ടങ്ങളുടെയും വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം കൊച്ചിയിൽ നിന്ന് ഡാനി പോളിലേക്കാണ്. ഡാനി, വലിയ നാശനഷ്ടം തന്നെ കൊച്ചിയിൽ പലയിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? മഴ ഇപ്പോഴും അതിശക്തമായി തന്നെ പലയിടത്തും തുടരുകയാണോ? ദിവ്യ, മഴ ഇന്ന് രാവിലെ മുതൽ വളരെ ശക്തമായ രീതിയിലല്ല ഇപ്പോൾ എറണാകുളം ജില്ലയിലുള്ളത്. ഇന്നലെ രാത്രിയെല്ലാം വളരെ ശക്തമായ രീതിയിൽ എറണാകുളം ജില്ലയിൽ മഴ ലഭിച്ചെങ്കിൽ പിന്നീട് അതിൻ്റെ ഒരു തീവ്രത കുറയുകയായിരുന്നു. ഇപ്പോൾ നേരിയ തോതിൽ മാത്രമേ എറണാകുളം ജില്ലയിൽ മഴയുള്ളൂ. പക്ഷേ കഴിഞ്ഞ ദിവസവും ഇന്നലെ രാത്രിയും ഉണ്ടായ മഴയിൽ വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ എറണാകുളം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. പലയിടത്തും, പ്രത്യേകിച്ച് പറവൂർ, ആലുവ തുടങ്ങിയ മേഖലയിൽ പലയിടത്തും വീടുകളിലെ കിണറുകൾ ഇടിഞ്ഞ് താഴ്ന്നിട്ടുണ്ട്. ചിലയിടങ്ങളിൽ മതിലുകൾ ഇടിഞ്ഞു വീണ വീടുകൾക്ക് കാര്യമായ ക്ഷതം ഏറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ കുന്നുകരയിൽ ഒരു വീടിനെ പാർക്ക് ചെയ്ത കാറിലേക്ക് മതിലിടിഞ്ഞു വീണിട്ടുണ്ട്. ഈ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ പലയിടങ്ങളിലായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മരങ്ങൾ കടപുഴകി ഗതാഗതം തടസ്സപ്പെട്ടിടങ്ങളിലെല്ലാം അത് ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സിൻ്റെ അടിയന്തര ഇടപെടലുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കൊച്ചി നഗരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വെള്ളക്കെട്ടിൻ്റെ രൂക്ഷത ഇന്നില്ല. ഇത് വലിയ രീതിയിലുള്ളൊരു ഇടപെടൽ നടന്നതിൻ്റെ ഭാഗമായി വെള്ളക്കെട്ടിൻ്റെ തീവ്രത കുറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിരിക്കുന്നത് പ്രത്യേകിച്ച് കൊച്ചി നഗരം കേന്ദ്രീകരിച്ചാണ്. PNT കോളനിയിലുള്ള ഏതാണ്ട് 15 കുടുംബങ്ങൾ ഇവിടെ നിന്ന് ഒഴിപ്പിച്ച് കടവന്ത്ര കേന്ദ്രീയ വിദ്യാലയത്തിലേക്ക്, ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ PNT കോളനിയിലെ വെള്ളമെല്ലാം പൂർണ്ണമായി ഇറങ്ങിയ സ്ഥിതിയിലാണ്. ഈ ദിവസത്തെ മഴ കൂടി കണക്കിലെടുത്ത ശേഷം മാത്രമായിരിക്കും അവരെ വീടുകളിലേക്ക് തിരിച്ച് അയക്കുക. ഒപ്പം ആലുവ താലൂക്കിലേക്കും 3 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇവിടെയും എവിടെയും വലിയ രീതിയിലുള്ളൊരു നാശനഷ്ടം ഇന്ന് വന്നിട്ടില്ല. വലിയ രീതിയിലുള്ളൊരു വെള്ളപ്പൊക്കമോ കാര്യങ്ങളോ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ലെങ്കിലും മുൻകരുതൽ സംവിധാനങ്ങൾ വളരെ ശക്തമായിട്ട് തന്നെ തുടരുന്നുണ്ട്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഒരു ടീം ഇന്ന് കൊച്ചിയിലേക്ക് എത്തുന്നുണ്ട്. ഇവർ ജില്ലാ കളക്ടറുടെ നിർദ്ദേശാനുസരണം ജാഗ്രത വേണ്ട ഇടങ്ങളിൽ അവർ പ്രവർത്തിക്കും. കീരേലിമല ഉൾപ്പെടെയുള്ള തൃക്കാക്കര മേഖലയിൽ മണ്ണിടിച്ചിൽ ഭീഷണി രൂക്ഷമാണ്. ജില്ലയുടെ കിഴക്കൻ മേഖലകളിലും മണ്ണിടിച്ചിൽ ഭീഷണി രൂക്ഷമാണ്. ഒരുപക്ഷെ ആ അവിടങ്ങളിലേക്കായിരിക്കാം NDRF സംഘം ആദ്യഘട്ട നിരീക്ഷണം നടത്തുക. ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ മലയോര വിനോദസഞ്ചാര മേഖലകളിലേക്കുള്ള സഞ്ചാരം ഒഴിവാക്കണമെന്ന് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്വാറികളുടെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീരദേശ മേഖലകളിലും ജാഗ്രത പുലർത്തുകയാണ്. പ്രത്യേകിച്ച് മീൻപിടുത്തക്കാർക്ക് കടലിൽ പോകുന്നതിന് ജാഗ്രത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ വലിയ രീതിയിലൊരു മുന്നൊരുക്കങ്ങൾ ഒരുക്കി തന്നെയാണ് ഇപ്പോഴുള്ള ഒരു തീവ്ര മഴയെ, ആ മഴയുടെ സ്വഭാവത്തെ നേരിടുന്നത്. ആവശ്യമെങ്കിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനുള്ള നിർദ്ദേശങ്ങൾ ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. ഇതിനായി 14 നോഡൽ ഓഫീസർമാരെ നിയോഗിച്ചു. ഇവരുടെ നിർദ്ദേശാനുസരണമായിരിക്കും ക്യാമ്പുകൾ തുറക്കുന്ന കാര്യങ്ങളടക്കം തീരുമാനമുണ്ടാവുക. വിശദമായി തന്നെ ഡാനി പോൾ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് മനു ഭരത്തോടി ചേരുകയാണ്. മനു, കണ്ണൂരിലും റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈയൊരു മണിക്കൂറുകളിൽ എങ്ങനെയാണ്, മഴ തകർത്തു പെയ്യുകയാണോ അവിടെ? ഈ മലയോര മേഖലകളിലൊക്കെ അടക്കം എങ്ങനെയാണ് മുൻകരുതൽ നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുള്ളത്? കണ്ണൂരിൽ മഴ ശക്തമായിട്ടില്ല. ആകാശം മേഘാവൃതമാണ്. നഗരത്തിൽ രാവിലെ കുറച്ച് ചെറിയ തോതിൽ മഴയുണ്ടായിരുന്നു. പേരാവൂർ, നെടുമ്പൊയിൽ മേഖലയിൽ ചെറിയ തോതിൽ മഴയുണ്ട്. കൂത്തുപറമ്പിലും മഴ തുടങ്ങിയിട്ടുണ്ട്. ഇരിട്ടി, ഉളിക്കൽ മലയോര മേഖലകളിൽ ചെറുതായി മഴ പെയ്യുന്നുണ്ട്. എന്നാൽ മഴ അത്ര ശക്തമായി അതിതീവ്രമായി പെയ്യുന്നു എന്ന് പറയാനാകില്ല. ഏതായാലും മഴയെ നേരിടാനുള്ള ഒരുക്കങ്ങൾ ജില്ലാ ഭരണകൂടം നടത്തി എന്നാണ് അവകാശപ്പെടുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതിതീവ്ര മഴ പ്രവചിച്ചൊരു സാഹചര്യത്തിൽ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഇന്നലെ ദുരന്ത നിവാരണ സമിതി അതിനുവേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. ഇന്നലെ അവലോകന യോഗവും
ചേർന്നിരുന്നു. ഈ താഴ്ന്ന പ്രദേശങ്ങൾ, അതുപോലെ നദീതടങ്ങൾ, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ സാധ്യതയുള്ള സ്ഥലങ്ങൾ, ഇവിടെയുള്ള ആളുകളോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ജില്ലാ കലക്ടർ ഇത് സംബന്ധിച്ച് തഹസിൽദാറിന് വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും അടിയന്തര സാഹചര്യമുള്ളാൽ ആളുകൾ ഇത്തരം പ്രദേശങ്ങളിലുള്ളവർ മാറി താമസിക്കാൻ തയ്യാറാകണം. അതുപോലെ ഈ ജലാശയങ്ങളുടെ സമീപത്തേക്ക് കുളിക്കാനും മീൻപിടിക്കാനും ഒന്നും ആളുകൾ ഇന്ന് പോകരുത് എന്നൊരു നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ 115.6 മുതൽ 204.4 മില്ലിലിറ്റർ വരെ മഴ ലഭിക്കും എന്നാണ് ഇപ്പോൾ ഒരു പ്രവചനമായി ഉള്ളത്. തുടർന്ന് 19-ാം തീയതി വരെ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ്. തീരദേശ മേഖലയിലുള്ളവരോടും ജാഗ്രത പുലർത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടെയും ആളുകൾ കടലിൽ പോകരുത് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. പെട്ടെന്ന് എന്തെങ്കിലും അടിയന്തര സാഹചര്യമുണ്ടായാൽ മാറി താമസിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തണം. അതിനുവേണ്ടിയുള്ള കിറ്റുകൾ തയ്യാറാക്കി വെക്കണം. എവിടേക്ക് മാറുമ്പോഴും ഈ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അതിന് തയ്യാറാകണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ആളുകൾക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഫയർഫോഴ്സും അടിയന്തര സഹായങ്ങൾക്ക് വേണ്ടി തയ്യാറായി കഴിഞ്ഞു. 10 കേന്ദ്രങ്ങളിൽ ഇതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ തയ്യാറായി കഴിഞ്ഞു. ഈ പഴയ വീടുകൾ അതിൻ്റെ മേൽക്കൂരയൊക്കെ ഇടിഞ്ഞു വീഴാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആളുകൾ ജാഗ്രത പുലർത്തണം എന്ന നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കടപുഴകി വീഴാൻ സാധ്യതയുള്ള മരങ്ങൾ, അതുപോലെ തൂണുകൾ അല്ലെങ്കിൽ ബോർഡുകൾ, ഇതൊക്കെ ഈ കാറ്റത്തൊക്കെ വീണ് അപകടമുണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കാണണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജില്ലാ ഭരണകൂടത്തെ അറിയിക്കാനും ഈ നിർദ്ദേശമുണ്ട്. എല്ലാ താലൂക്കുകളിലും മഴയുടെ കൺട്രോൾ റൂമുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയിക്കണം എന്ന നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. ശരി, കോഴിക്കോട് നിന്ന് അശ്വിൻ വലത്തോട് ചേരുകയാണ്. അശ്വിൻ, റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള എറണാകുളത്തും കണ്ണൂരിലും നിലവിലിപ്പോൾ വലിയ രീതിയിൽ മഴയൊന്നും പെയ്യുന്നില്ല, മഴയൊന്ന് ശമിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. കോഴിക്കോട് എന്താണ് സ്ഥിതി? കോഴിക്കോട്ടും സമാനമായ സാഹചര്യമാണ്. മഴ പൂർണ്ണമായും വിട്ടുനിൽക്കുകയായിരുന്നു. അല്പസമയം മുൻപ് ചെറിയൊരു ചാറ്റൽ മഴ പെയ്തതൊഴിച്ചാൽ പൊതുവെ കോഴിക്കോട് നഗരത്തിൽ മഴ കാര്യമായിട്ടില്ല. മലയോര മേഖലയിലും ഇതുതന്നെയാണ് സ്ഥിതി. തീരമേഖലയിലും മഴ കാര്യമായിട്ടില്ല. തെളിഞ്ഞ അന്തരീക്ഷമാണ്. ഇന്നലത്തെ നിന്നൊക്കെ വ്യത്യസ്തമാണ് സാഹചര്യം. ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളൊരു സാഹചര്യത്തിൽ ദുരന്ത നിവാരണ സേനയുടെ ഒരു യൂണിറ്റ് ഇന്ന് കോഴിക്കോട് എത്തുന്നുണ്ട്. വൈകുന്നേരത്തോടുകൂടി മഴ ശക്തമാവാനുള്ള ഒരു സാധ്യത കൂടി ജില്ലാ ഭരണകൂടം കണക്കിലെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ദുരന്ത നിവാരണ സേനയെ മലയോര മേഖലയിലേക്ക് അത്തരം സ്ഥലങ്ങളിൽ, മുൻവശങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളിൽ വിന്യസിക്കാനായിരിക്കും സാധ്യത. ഈ പ്രദേശങ്ങളിലെല്ലാം കോഴിക്കോട് ജില്ലയിൽ 25 സ്പോട്ടുകളാണ് ഈ ദുരന്ത നിവാരണ അതോറിറ്റി കണ്ടെത്തിയിരിക്കുന്നത്, ഈ ഹോട്ട്സ്പോട്ടുകളായി കണ്ടെത്തിയിരിക്കുന്നത്. ഈ സ്ഥലങ്ങളിൽ ആകെ 900-ത്തോളം കുടുംബങ്ങളാണുള്ളത്. ഇവർക്കൊക്കെ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു, ജാഗ്രതാ നിർദ്ദേശമുണ്ട്. മാത്രമല്ല മത്സ്യത്തൊഴിലാളികൾക്ക് ഇന്ന് കടലിൽ പോകരുത് എന്നുള്ള കർശന നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിരുന്നു. പൊതുവെ ഒരു തെളിഞ്ഞ അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. ഇത് ഈ രൂപത്തിൽ തന്നെ പോകാനാണ് സാധ്യത. കാരണം പടിഞ്ഞാറൻ കാറ്റ് ഏതാണ്ട് ദുർബലമായി കഴിഞ്ഞു. അതുകൊണ്ട് മഴ ദുർബലമാവും എന്ന് തന്നെയാണ്, മഴ കാര്യമായി മഴ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ. പക്ഷേ എന്നാൽ കൂടിയും വൈകുന്നേരത്തോടുകൂടി മഴ ശക്തമായുള്ള ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് മറ്റു മുന്നൊരുക്കങ്ങളൊക്കെ നേരത്തെ നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കുന്നുണ്ട്. ശരി, കോഴിക്കോട് നിന്ന് അശ്വിൻ വലത്തും, കണ്ണൂരിൽ നിന്ന് മനോഭരതും, ഒപ്പം കൊച്ചിയിൽ നിന്ന് ഡാനി പോളുമാണ് മഴയുടെ വിശദാംശങ്ങളും വിവരങ്ങളും നൽകിയത്. അസമിൽ പ്രളയക്കെടുതി തുടരുകയാണ്. സംസ്ഥാനത്തെ 7 ജില്ലകളിൽ നിന്നായി 57,000 പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. 222 ഗ്രാമങ്ങളെയാണ് പ്രളയം ബാധിച്ചത്. 10,321 ഹെക്ടർ കൃഷി വെള്ളത്തിനടിയിലായി. 202 വീടുകൾ തകർന്നു. ഒരു കുട്ടിയുൾപ്പെടെ 3 പേരുടെ മരണമാണ് അസമിൽ സ്ഥിരീകരിച്ചത്.